സാക്ഷാൽ കാന്തവരത്തെ കുറിച്ച് ഇവർ പറയുന്നത് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് ഗൗരവത്തോടുകൂടി പ്രസംഗിച്ചു, എന്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെ കള്ളം ആരോപിച്ച് പറഞ്ഞാൽ നരകത്തിൽ അവരെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സുബ്ഹാനഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ഹദീസ് മുത്തവാത്തിറാണെന്ന് പറയുന്നത് ലോകം മൊത്തം അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത ഹദീസാണ് ആ ഹദീസ്. ഈ യാഥാർത്ഥ്യം ബഹുമാന്യനായ ചെർഷ്യർ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ ഇവർ സിറാജിൽ അതിന് എഴുതിയ മറുപടി ഉണ്ട്. സിറാജിൽ എഴുതിയ മറുപടി ഞാൻ ആ മറുപടി നിങ്ങളെ കേൾപ്പിക്കാം. ഇവർ എഴുതിയെന്താണെന്ന് വെച്ചാൽ, ഈ യാഥാർത്ഥ്യം മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ച നരകം കിട്ടും മക്കളെ, ഇത് നടക്കേണ്ടതെന്നു ഹദീസ് സഹിഹ. അതിന് ഇവർ പറയാണ് അത് നരകം കിട്ടുക, നരകം കിട്ടുക ഹദീസിൽ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഇത് നബി തങ്ങളെ മുടിയാണെന്ന് കൊണ്ടുവന്ന് ഇല്ലാത്ത മുടി കൊണ്ടുവന്ന ആൾക്കാണ് നരകം കിട്ടുക, അയാളെ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് നരകം കിട്ടൂലാന്ന്. എന്താ പറയുന്നത് അർത്ഥം? ഏപ്പിക്കേ നരകം കിട്ടുള്ളൂ, ഞങ്ങൾ ഏപ്പിക്കാർക്ക് നരകം കിട്ടൂലാന്ന്. ഞാൻ ആ വാദങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നോക്കി നിങ്ങൾ അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവ്വം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാളിന് ഹദീസിൽ പറഞ്ഞ പ്രകാരമുള്ള നരക ഇരിപ്പിടം ഉറപ്പായി, അത് ഒരു സംശയമല്ല. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ച് അതിന് ആദരിക്കുകയും അതിൽ നിന്ന് പറക്കത്തുകയും ചെയ്തുള്ള വിധി എന്താണ്? നമുക്ക് കുഴപ്പമില്ല എന്നാണ് ഏപ്പിക്ക് നരക ഉറപ്പായി. മൂപ്പരായിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്കിത് ബാധിക്കൂല, അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. അത് തെറ്റിദ്ധരിച്ച് വിശ്വസിച്ച ആളുകൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞവരെ, ഇത് തെറ്റിദ്ധരിച്ച ശരിയായി ധരിക്കുന്ന സാഹചര്യമൊക്കെ അവിടെ നിലവിലുണ്ട്, അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുന്ന, ഇത് പരീക്ഷണത്തിന് തയ്യാറാകാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കാവുന്ന വിധം പ്രകടമാണ്, ബോധ്യമാണ്.